गुड आफ्टरनून डियर स्टूडेंट्स കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അത് രണ്ട് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് ഒരു കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ് ഡിബഞ്ചറുകൾ കടപ്പത്രങ്ങൾ അപ്പോൾ ഈ ഡിബഞ്ചറുകൾ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത് അതിൽ രണ്ട് മെത്തേഡ്സ് പറഞ്ഞു ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ മുഖവിലയിൽ തന്നെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന രീതിയാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മുഖവിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഡിസ്കൗണ്ടിൽ ഡിബഞ്ചേഴ്സ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നതാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം പ്രീമിയത്തിൽ എങ്ങനെയാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അതായത് ഒരു കമ്പനി അതിൻ്റെ ഡിബഞ്ചറുകൾ മുഖവിലയേക്കാൾ ഉയർന്ന നിരക്കിൽ വിൽക്കുമ്പോഴാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം എന്ന് പറയാം അപ്പൊ എന്താണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ അറ്റ് എ പ്രീമിയം വെൻ എ കമ്പനി ഇഷ്യൂസ് ഇറ്റ് ഷെയർസ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് മോർ ദാൻ ഇറ്റ്സ് നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ ഈസ് നോൺ ആസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം ഒരു കമ്പനി അതിൻ്റെ ഡിബഞ്ചറുകൾ മുഖവിലയേക്കാൾ ഉയർന്ന നിരക്കിൽ ജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് അതിനെന്ത് വിളിക്കുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം എന്ന് പറയുന്നത് ഇപ്പം എക്സാമ്പിളായി പറയുന്നത് 100 രൂപയുടെ ഡിബഞ്ചർ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ 10 രൂപ അവിടെ അഡീഷണൽ എമൗണ്ട് വാങ്ങുന്നത് എന്താണ് പ്രീമിയമാണ് ദി എമൗണ്ട് കളക്റ്റഡ് ഇൻ എക്സസ് ഓഫ് ദി നോമിനൽ വാല്യൂ ഈസ് നോൺ ആസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആൻഡ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ് അപ്പോൾ ഇങ്ങനെ അധികമായി വാങ്ങുന്ന പണം ഒരിക്കലും ഡിബഞ്ചറിലായിട്ട് കാണിക്കാൻ പറ്റില്ല ഡിബഞ്ചറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റും അത് എവിടെ കാണിക്കും ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിലാണ് കാണിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഇനി അതിൻ്റെ ജേൺ എൻട്രി എന്താ നോക്കാം നമുക്ക് സാധാരണ ഞാൻ പറഞ്ഞിട്ട് പ്രീമിയം ആയാലും ഡിസ്കൗണ്ട് ആയാലും സാധാരണയായി അലോട്ട്മെന്റ് കൂടിയാണ് അഡ്ജസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഇവിടെ അലോട്ട്മെന്റ് കൂടിയാണ് ഡിബഞ്ചർ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അപ്പൊ ഡിബഞ്ചർ അലോട്ട് സാധാരണ നമുക്കറിയാം അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആണ് ജനറി വരിക എന്നാൽ അതിൻ്റെ കൂടെ ഇവിടെ എന്തുകൂടി വരും ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അതായത് അഡീഷണൽ ആയിട്ട് എക്സസ് ആയിട്ട് നോമിനൽ വാല്യൂവിനേക്കാൾ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ എക്സസ് ആയിട്ട് എത്രയാണോ വാങ്ങുന്നത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ കാണിക്കും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ കാണിക്കും ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കും എക്സ് വൈ സെഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇഷ്യൂഡ് 2010% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് ₹10 per ഡിബഞ്ചർ പേബിൾ ആസ് ബോണസ് അപ്പൊ എക്സ് വൈ ലിമിറ്റഡ് ഇൻഡസ്ട്രീസ് 2000 ഡിബഞ്ചർ 10% ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയാണ് ഡിബഞ്ചറിന്റെ വില പ്രീമിയം 10 രൂപ പ്രീമിയത്തിലോ ഡിബഞ്ചറിന്റെ 10 രൂപ അതായത് 100 രൂപ പ്ലസ് 10 രൂപ 110 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് താഴെ പറയുന്നത് ഓൺ അപ്ലിക്കേഷൻ ₹50 അപ്ലിക്കേഷന്റെ കൂടെ എത്രയാണ് 50 രൂപയാണ് ഓൺ അലോട്ട്മെന്റ് ₹60 അലോട്ട്മെന്റ് കൂടെ 60 രൂപ അപ്പൊ നോക്കിയേ 50 രൂപ അപ്ലിക്കേഷന്റെ കൂടെയും 60 രൂപ അലോട്ട്മെന്റ് കൂടെയും അപ്പൊ 110 രൂപ ഡിബഞ്ചേഴ്സ് വേർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഓൾ മണി വാസ് ഡ്യൂലി റിസീവ്ഡ് എല്ലാ ഡിബഞ്ചറും ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാ പണവും കിട്ടി റെക്കോർഡ് ദി ജേൺ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ദി കമ്പനി കമ്പനിയുടെ ബുക്സിൽ ജേൺ എൻട്രീസ് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഷോ ഹൗ ദി എമൗണ്ട്സ് വിൽ അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഈ എമൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നുള്ളതും ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം അപ്പൊ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് എത്ര എണ്ണം ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഡിബഞ്ചറിന്റെ വില എത്രയാണ് അതുപോലെ പ്രീമിയം എത്രയാണ് അപ്പോൾ 2000 ഡിബഞ്ചർ ഒരു ഡിബഞ്ചർ വില 100 രൂപയാണ് 10 രൂപയാണ് എന്ത് പ്രീമിയം അപ്ലിക്കേഷന് കൂടെ 50 രൂപ അലോട്ട്മെന്റ് കൂടെ 60 രൂപ ഈ 60-ൽ 10 രൂപ എന്തായിരിക്കും പ്രീമിയം ആയിരിക്കും കാരണം 50 ഉം 60 ഉം 110 ഉണ്ടല്ലോ അപ്പൊ 60 രൂപ അലോട്ട്മെന്റ് കൂടെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 10 രൂപ എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയമാണ് ഓക്കെ നമുക്ക് ഫസ്റ്റ് എൻട്രി നമുക്കറിയാം അപ്ലിക്കേഷന്റെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ എങ്ങനെയാണ് 2000 ഡിബഞ്ചറിന്റെ ഇൻറ്റു 50 2000 ഡിബഞ്ചറിൽ ഇഷ്യൂ ചെയ്യുന്നത് 2000 ഡിബഞ്ചർ 50 രൂപ വെച്ചിട്ട് 100,000 രൂപ
സെയിം എമൗണ്ട് എവിടേക്ക് മാറ്റും? നമ്മൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും. അപ്പോൾ 10% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്രയാണ്? 100,000 സെയിം എമൗണ്ട്. ഓക്കെ, ഇനി അടുത്ത അലോട്ട്മെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഇവിടെയാണ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം കാണിക്കുക. 10% ഡിബഞ്ചേഴ്സ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. അപ്പൊ നോക്കൂ, ഇവിടെ 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേരെ 2000 ഡിബഞ്ചറിന് മുകളിൽ 60 രൂപ വെച്ചിട്ട്, 60 രൂപയിലെ അലോട്ട്മെന്റ്. അപ്പൊ 2000 × 60 120,000. ഇനി അതില് 10% ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സിന് എത്ര നേരെ എത്ര കാണിക്കാൻ പറ്റുള്ളൂ? 2000 × 50 കാണിക്കാൻ പറ്റുള്ളൂ. കാരണം 60 രൂപയാണ് അലോട്ട്മെന്റ് വാങ്ങുന്നത്. അതില് 10 രൂപ എന്താണ്? പ്രീമിയമാണ്. അപ്പോ ഇവിടെ 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നേരെ ഈ 2000 × 50 100,000 ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന് നേരെ, അല്ലെങ്കിൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നേരെ 2000 × 10 20,000. അങ്ങനെ ടോട്ടൽ 120,000. ഇനി ക്യാഷ്, പിന്നെ അലോട്ട്മെന്റ് ക്യാഷ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചർ അലോട്ട്മെന്റ്, ബാങ്ക് അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചേഴ്സ് അലോട്ട്മെന്റ് അക്കൗണ്ട് എത്രയാ? 120,000. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അലോട്ട്മെന്റ് നേരെ എത്രയാണോ ഉള്ളത്, അലോട്ട്മെന്റ് നേരെ എത്രയാണോ എമൗണ്ട് ഉള്ളത്, അതായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചർ അലോട്ട്മെന്റ് നമുക്ക് എഴുതുക. അപ്പോൾ 120,000 രൂപ ക്യാഷ് ആയിട്ട് കിട്ടും. ഇത്രയാണ് ഈ ഡിബഞ്ചർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കൂ ഇനി അത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വരിക എന്നുള്ളതാണ്. ഇത് മുഴുവൻ ബാലൻസ് ഷീറ്റാണ്, ഇതിന്റെ ബാക്കിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, എക്സ്വൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് അസറ്റ് എന്ന ഡേറ്റ് തന്നിട്ടില്ല. പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, റിസർവേ സർപ്ലസ്, കാരണം മറ്റൊന്നും ഇവിടെ ഇല്ല. കാരണം റിസർവേ സർപ്ലസ്സാണ് ഇത് വരിക, ഈ നമ്മുടെ റിസർവേ സർപ്ലസ്സിലാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് വരിക. അപ്പൊ അതിന് നോട്ട് നമ്പർ 1 20,000. നോൺ കറണ്ട് ലയബിലിറ്റീസിലാണ് എന്ത് വരിക, ലോങ് ടേം ബോറോവിങ്സിലാണ് ഡിബഞ്ചേഴ്സ് വരിക, അതാണ് 200,000. അപ്പൊ നോട്ട് നമ്പർ 2, ടോട്ടൽ 220,000. പിന്നെ ക്യാഷ് കറണ്ട് അസറ്റിൽ, അസസ് അസസ്സിൽ രണ്ടാമത്തെ രണ്ട് അസറ്റ്സ് ആണ്. അതിൽ കറണ്ട് അസറ്റിലാണ് എന്ത്, ക്യാഷ് ആൻഡ് ക്യാഷ് എക്വിവലന്റ്, അതായത് നമ്മുടെ ബാങ്ക് വരിക 220,000. അപ്പൊ രണ്ട് സൈഡ് ടോട്ടല് 220,000. ഇനി അതിന്റെ നോട്ട്, ഒന്നാമത്തെ നോട്ട് റിസർവ് ആൻഡ് സർപ്ലസ് ആണ്, അവിടെ വരുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണ് 20,000. രണ്ടാമത്തെ ലോങ് ടേം ബോറോവിങ്സ് ആണ്, നമുക്കറിയാം 2000 10% ഡിബഞ്ചർ 100 രൂപ വെച്ച് 200,000. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് എന്നുള്ള ഹെഡിൽ വരുന്ന എന്താണ്, ക്യാഷ് ആൻഡ് ബാങ്ക് ആണ് 220,000. അപ്പൊ ഇതാണ് ഈ 220,000 കൂട്ടിയിട്ട് 220,000 ലയബിലിറ്റിയിൽ വരുന്നു. പിന്നെ ബാങ്ക്, അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് 220,000 വന്നു. ഓക്കെ, ഇതാണ് എന്ത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം എന്നറിയാം. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് ഒന്ന് ചോദിക്കുക. അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണിത്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ കാത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്ന് തരത്തിലുള്ള ടേംസ് ഓഫ് ഇഷ്യൂ. ഡിബഞ്ചറിന്റെ ടേംസ് ഓഫ് ഇഷ്യൂല് മൂന്നെണ്ണം, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാറും, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം. ഇത് സെയിം തന്നെ ഷെയറിലും വരുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടാവും അത്. നിങ്ങൾ ഈ സെയിം സംഭവം തന്നെ നിങ്ങൾ എവിടെ വരുന്നുണ്ട്, ഡിബഞ്ചറിന് പകരം ഷെയർ ആയി കഴിഞ്ഞാൽ എവിടെ വന്നു, ഷെയർ ക്യാപിറ്റലും ഇതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ഉണ്ട്, പ്രീമിയം ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ആണെന്ന്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമ്മൾ രണ്ട് തരത്തിലാണ് ഡിബഞ്ചർ ഇഷ്യൂ എന്നാണ്, ഒന്ന് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ് ആണ് മൂന്ന് രീതിയിൽ നമ്മൾ പറഞ്ഞത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ, ഡിസ്കൗണ്ട്, പ്രീമിയം. ഇനി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്, അതായത് പണത്തിനല്ലാതെയും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ചില സമയങ്ങളിൽ കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് മറ്റ് അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടോ ആസ്തികൾ വാങ്ങാൻ വേണ്ടി ക്യാഷ് ഇല്ലെങ്കിൽ പകരം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഇഷ്യൂ ഫോർ ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ, ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയാം. പണത്തിനല്ലാതെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഫോർ അക്വയറിങ് അസറ്റ് ആണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ അക്വയറിങ് അസറ്റ് ആൾസോ, അസറ്റ് വാങ്ങാൻ വേണ്ടി ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് അങ്ങനെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് പറയാം. അപ്പൊ ഈ ഇങ്ങനെ അസറ്റ് വാങ്ങാൻ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാറിലാവാം, പ്രീമിയത്തിലാവാം, ഡിസ്കൗണ്ടിലാവാം. ഓക്കെ, അപ്പൊ അതിന്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എൻട്രി ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്, നമ്മൾ ആദ്യം കടമായിട്ടാണ് അസറ്റ് വാങ്ങുക, എന്നിട്ട് പിന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അപ്പൊ അസറ്റ് കടമായിട്ട് വാങ്ങുമ്പോൾ സൺഡ്രി അസറ്റ് അക്കൗണ്ട് ടു വെൻഡർ, അല്ലെങ്കിൽ ഏത് അസറ്റാണോ വാങ്ങുന്നത്, സൺഡ്രി അസറ്റ് എന്നാൽ എല്ലാ അസറ്റും അങ്ങനെയാണ് വാങ്ങുന്നതെങ്കിൽ അങ്ങനെ അല്ല, ഒരു പർട്ടിക്കുലർ അസറ്റാണ്. ഇപ്പൊ മെഷീനറി ആണെങ്കിൽ എൻട്രി മെഷീനറി അക്കൗണ്ട് ടു വെൻഡർ, വെൻഡർ എന്നാൽ ആരിൽ നിന്നാണോ വാങ്ങുന്നത് അയാളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്.
ഇനി ആരുടെ പേര് തന്നില്ലെങ്കിൽ വെണ്ടർ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ എൻട്രി ഓൺ പർച്ചേസ് ഓഫ് അസറ്റ്സ്, അസറ്റ്സ് വാങ്ങുമ്പോൾ സൺഡ്രി അസറ്റ് അക്കൗണ്ട് ഇട്ട് വെണ്ടർ. സൺഡ്രി അസറ്റ് എന്നാൽ ഒരുപാട് അസറ്റ് ഉണ്ടെങ്കിലാണ് സൺഡ്രി അസറ്റ് എന്ന് പറയുക, അല്ല ഒരു പെർട്ടിക്കുലർ അസറ്റ് ആണ്. ഇപ്പൊ മെഷീനറി ആണെങ്കിൽ മെഷീനറി അക്കൗണ്ട് എഴുതുക, അല്ല ലാൻഡ് ആണെങ്കിൽ ലാൻഡ് എഴുതുക, ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് എഴുതുക. അപ്പൊ ഏത് അസറ്റ് ആണോ എഴുതിയുള്ളത് ആ അസറ്റ് എഴുതുക. അല്ല ഒരുപാട് അസറ്റ് ഉണ്ടെങ്കിലാണ് സൺഡ്രി അസറ്റ് അക്കൗണ്ട് ടു വെൻഡർ. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണോ നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അയാളുടെ പേര്. കടം കടമായിട്ടാണ് നമ്മൾ വാങ്ങുന്നത്, അതുകൊണ്ടാണ് അത് വെൻഡറിന്റെ പേര് തന്നെ. ഇനി ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഈ അസറ്റ് വാങ്ങിയതിന് പകരമായിട്ട് വെൻഡർക്ക് എന്ത് ചെയ്യണം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം. അതിനുള്ള ജേണൽ എൻട്രിയാണ് ഒന്ന്. പാറിലാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഇനി ആ പ്രീമിയത്തിലാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റ് ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു പോകുന്ന അവിടെ പ്രീമിയം അഡീഷണൽ ആയിട്ട് ഒരു അടിയിൽ. ഇനി ഡിസ്കൗണ്ടിലാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് മുകളിലെ വെൻഡറിന്റെ കൂടെ വരിക, പ്രീമിയം ഡിബഞ്ചറിന്റെ കൂടെ വരിക, എന്നാൽ ഡിസ്കൗണ്ട് വെൻഡറിന്റെ കൂടെ വരിക, ആ വ്യത്യാസമുള്ളൂ. അപ്പോ പാറിലാണെങ്കിൽ ഫേസ് വാല്യൂലാണ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നെങ്കിൽ അതായത് അസറ്റ് വാങ്ങിയിട്ട് പകരം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. എന്നാൽ ഡിസ്കൗണ്ടിലാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് പറഞ്ഞു, അതിന് ജേണൽ പറഞ്ഞു. ഒരു പ്രോബ്ലം നോക്കുക ആദ്യം. ഒന്ന്, ആശീർവാദ് കമ്പനി ലിമിറ്റഡ് പർച്ചേസ്ഡ് അസറ്റ്സ് ഓഫ് ദി ബുക്ക് വാല്യൂ റുപ്പീസ് 2 lakh ഫ്രം അനദർ കമ്പനി ആൻഡ് എഗ്രി ടു മേക്ക് ദി പേയ്മെന്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ ഇഷ്യൂയിങ് 2012% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 each. ആശീർവാദ് കമ്പനി ലിമിറ്റഡ് 200,000 രൂപയുടെ ആസ്തികൾ വാങ്ങിച്ചു. ആസ്തികൾ ആണ് അസറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സൺഡ്രി അസറ്റ്സ് ആണ്, ഇതിന്റെ പർട്ടിക്കുലർ അസറ്റ് അല്ല, സൺഡ്രി അസറ്റ് വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ്? 200,000 രൂപയ്ക്ക്. അതിന് പകരമായിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? 2000 10% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 each. 100 രൂപയുടെ 2000 ഡിബഞ്ചറുകൾ. അപ്പൊ ശരിയായില്ലേ? 2000 × 100 200,000. അപ്പൊ ഇത് പാറിലാണ്, കാരണം 100 രൂപയുടെ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ 100 രൂപ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ ആണ്. റെക്കോർഡ് ദി നെസറി ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ എന്താ ജേണൽ എൻട്രി. പെർ ഡേറ്റ് കോളം ആദ്യം ബുക്സ് ഓഫ് ആശീർവാദ് കമ്പനി ലിമിറ്റഡ് ജേണലാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ലെഡ്ജർ ഫോളിയോ ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ, നമ്മൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് അസറ്റ് വാങ്ങുമ്പോൾ എന്താ എൻട്രി? സൺഡ്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റ് ടു വെൻഡർ. ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് പറയുന്നില്ല, ആശീർവാദ് കമ്പനിയാണ് വാങ്ങുന്നത്, പക്ഷെ ആരുടെ കയ്യിൽ നിന്നാണ് പറയാത്തതുകൊണ്ട് ടു വെൻഡർ എഴുതാം. ഏത് അസറ്റാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ അസറ്റും ഉണ്ട്. സൺഡ്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റ് ടു വെൻഡർ എത്ര രൂപയാണ്? 200,000 രൂപയുടെ. ഈ 200,000 രൂപയാണ് എഴുതുന്നത്. ഓക്കെ, ഇനി അവർക്ക് എന്ത് ചെയ്യണം? പേയ്മെന്റ് കൊടുക്കണം. അവർക്ക് ഈ ആശീർവാദ് സോറി വെൻഡർക്ക് പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു എന്താ കൊടുക്കുന്നത്? 10% ഡിബഞ്ചേഴ്സ് ആണ്. ക്യാഷിന് പകരം കൊടുക്കുന്നത് 10% ഡിബഞ്ചേഴ്സ്. എത്ര രൂപയുടെ? 200,000 രൂപയുടെ. അപ്പോ വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റ് ടു 12% ഡിബഞ്ചേഴ്സ് 200,000. അതായത് 2000 × 100 അങ്നെ വരുന്നതാണ്. 2000 × 100 2000 ഡിബഞ്ചർ 100 രൂപ വെച്ചിട്ട് 200,000. ഓക്കെ, അപ്പൊ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഫസ്റ്റ് അറ്റ് പാർ ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഫേസ് വാല്യൂ ആണ്, കാരണം 100 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തത്. നെക്സ്റ്റ് രണ്ടാമത്തെ മറ്റൊരു പ്രോബ്ലം നോക്കൂ. ഇനി റായ് കമ്പനി പർച്ചേസ്ഡ് അസറ്റ് ഓഫ് ദി ബുക്ക് വാല്യൂ ഓഫ് റുപ്പീസ് 220,000 ഫ്രം അനദർ കമ്പനി ആൻഡ് എഗ്രി ടു മേക്ക് ദി പേയ്മെന്റ് ഓഫ് പർച്ചേസ് കൺസെഷൻ ബൈ ഇഷ്യൂയിങ് 2000 10% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 each അറ്റ് പ്രീമിയം ഓഫ് 10%. അപ്പൊ റായ് കമ്പനി എന്ത് ചെയ്തു? 220,000 രൂപ വരെയുള്ള ആസ്തികൾ വാങ്ങിച്ചു മറ്റൊരു കമ്പനിയിൽ നിന്ന്. അതിന് പകരം കൊടുക്കുന്നത് എന്താണ്? പർച്ചേസ് കൺസിഡറേഷൻ ആയി കൊടുക്കുന്നത്, അതിന് പർച്ചേസിന് പകരമായി കൊടുക്കുന്നത് 2000 10% ഡിബഞ്ചേഴ്സ് 100 രൂപയ്ക്ക് അറ്റ് പ്രീമിയം ഓഫ് 10%, 10 രൂപ പ്രീമിയത്തിൽ. അപ്പൊ 100 രൂപയുടെ ഡിബഞ്ചർ 10% പ്രീമിയത്തിൽ വന്നാൽ 110 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ജേണൽസ് നോക്കാം. ഒന്നാമത്തത് ഫസ്റ്റ് അസറ്റ് വാങ്ങുമ്പോൾ സൺഡ്രി അസറ്റ് അക്കൗണ്ട് അപ്റ്റ് ടു വെൻഡർ. നേരത്തെ പോലെ തന്നെ എത്ര എമൗണ്ട്? 220,000 അല്ലെ? 220,000 വാങ്ങിച്ചത്. ഇനി അടുത്ത് വെൻഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു 10% ഡിബഞ്ചർ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. അപ്പൊ വെൻഡേഴ്സ് നേരെ എത്ര കൊടുക്കേണ്ട വെൻഡേഴ്സിന്? 220,000. അതെങ്ങനെ കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് ഡിബഞ്ചറായിട്ട് 200,000. അതായത് 2000 × 100 ഡിബഞ്ചറിന് നേരെയും 2000 × 10 അതായത് എക്സസ് 10% ഉണ്ടല്ലോ, ആ 10 എവിടെയും? പ്രീമിയത്തിന് നേരെ 220,000. അപ്പൊ വെൻഡേഴ്സ് നേരെ 220,000,
അതേസമയം ഡിബഞ്ചേഴ്സിന് പ്രീമിയത്തിന് നേരെ ഓക്കെ. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ, എന്താണ് ഫസ്റ്റ് എൻട്രി അസറ്റ് വാങ്ങുമ്പോൾ ഇവിടെയും പലതരത്തിലുള്ള അസറ്റാണ്, അതുകൊണ്ട് സൺട്രി അസറ്റ് അക്കൗണ്ടപ്റ്റർ ടു വെൻഡർ ആരുടെ കയ്യിലാണ് വാങ്ങുന്നത് പറയുന്നില്ല, അപ്പോൾ ടു വെൻഡർ എന്ന് എഴുതും. 220,000 ടോട്ടൽ, അതാണ് 220,000 രൂപയ്ക്കാണ് അസറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി വരുമ്പോൾ ഇവിടെ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അതായത് ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സിൻ്റെ കൂടെ എന്തുകൊണ്ട് വരും, സെക്യൂരിറ്റി പ്രീമിയം വരും. അപ്പോൾ വെൻഡേഴ്സിന് കൊടുക്കാനുള്ളത് നമുക്കറിയാം 220,000 ആണ്. അപ്പോൾ ഈ 220,000 ഇങ്ങോട്ട് എഴുതുക, അതിൻ്റെ കൂടെ ടു 10% ഡിബഞ്ചേഴ്സ് എത്രയാണ്, 2,000 ഡിബഞ്ചർ 100 രൂപ വെച്ചിട്ട്. എപ്പോഴും ഡിബഞ്ചേഴ്സിന് നേരെ എഴുതുമ്പോൾ ഫേസ് വാല്യൂ മാത്രമേ എഴുതുള്ളൂ, അപ്പം ഡിബഞ്ചേഴ്സിന് നേരെ 2,000 × 100 200,000, ബാക്കി വരുന്ന 10 രൂപ അതായത് പ്രീമിയം 2,000 × 10 ആണ്, അത് 20,000 രൂപ. അപ്പം ടോട്ടൽ 220,000. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കൗണ്ടിൽ വരുന്ന എങ്ങനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൽ ഡിസ്കൗണ്ടിൽ എങ്ങനെയാണ് ഇഷ്യൂ എന്ന് നോക്കാം. ഒരു പ്രോബ്ലം നോക്കൂ, നാഷണൽ പാക്കിംഗ് കമ്പനി പർച്ചേസ്ഡ് അസറ്റ് ഓഫ് ദി വാല്യൂ ഓഫ് ₹1,90,000 ഫ്രം അനദർ കമ്പനി ആൻഡ് അഗ്രീഡ് ടു മേക്ക് ദി പേയ്മെന്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ ഇഷ്യൂയിങ് 2,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. അപ്പൊ നാഷണൽ പാക്കിംഗ് കമ്പനി പർച്ചേസ്ഡ്, നാഷണൽ പാക്കിംഗ് കമ്പനി എന്ത് ചെയ്തു, പർച്ചേസ്ഡ് അസറ്റ് ഫോർ ഓഫ് ദി വാല്യൂ ഓഫ് ₹190,000. അപ്പോൾ ₹190,000 വിലയുള്ള അസറ്റുകൾ വാങ്ങിച്ചു ഫ്രം അനദർ കമ്പനി മറ്റൊരു കമ്പനിയിൽ നിന്ന്. ആൻഡ് അഗ്രി ടു മേക്ക് ദി പേയ്മെന്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ, പിന്നെ എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്, ബൈ ഇഷ്യൂയിങ് 2,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് 5%. അപ്പൊ 100 രൂപയുടെ ഡിബഞ്ചറിന്റെ ഇഷ്യൂ ചെയ്യുന്നത് പക്ഷേ ഡിസ്കൗണ്ടിലാണ്, 5% ഡിസ്കൗണ്ട്, അതായത് 5 രൂപ കുറച്ചിട്ടാണ്. അപ്പൊ 100 രൂപ ഡിബഞ്ചറിന്റെ വിലയും ഡിസ്കൗണ്ട് വില 5 രൂപ, അപ്പൊ 95 രൂപയാണ് നെറ്റ് പ്രൈസ് ഉണ്ടാവുള്ളൂ. റെക്കോർഡ് നെസറി ജേണൽ എൻട്രീസ്, ആവശ്യമായുള്ള ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നുള്ളത്. ആദ്യം അസറ്റ് വാങ്ങുമ്പോൾ നമുക്കറിയാം നേരത്തെ പോലെ തന്നെ ബുക്സ് ഓഫ് നാഷണൽ പാക്കേജിംഗ് കമ്പനി ജേണൽ ഒക്കെ എഴുതിയിട്ട് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ലെഡ്ജർ ഫോളിയോ ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ. ഫസ്റ്റ് എൻട്രി സെയിം തന്നെയാണ്, സൺട്രി അസറ്റ് അക്കൗണ്ട് ടു വെൻഡർ, എമൗണ്ടിലെ വ്യത്യാസം ഉണ്ടാവുള്ളൂ 190,000. ഓക്കെ, കാരണം 2,000,000 2,20,000 എന്നല്ല ഇവിടെ വരിക, ഇവിടെ എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത്, 190,000. അപ്പൊ സൺട്രി അസറ്റ് അക്കൗണ്ട് ടു വെൻഡർ 190,000. ഇനി അടുത്ത് വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ്. വെൻഡറിന്റെ കൂടെയാണ് എന്ത് വരിക, അതിന്റെ ബാക്കിയാണിത്. വെൻഡറിന്റെ കൂടെ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ്. ഇതിന്റെ ഇടയിൽ ഇതൊന്നും വേണ്ട, കാരണം ഇതിന്റെ ഒരു പേജിൽ നിന്ന് കണ്ടിന്യൂഷൻ അടുത്ത പേജിലായതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുള്ളത്. അപ്പൊ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 190,000, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, കാരണം വെൻഡേഴ്സിന് എത്ര കൊടുക്കാള്ളൂ, വെൻഡേഴ്സിന് 190,000 കൊടുക്കാള്ളൂ. അപ്പൊ വെൻഡേഴ്സിന് നേരെ 190,000 വരുള്ളൂ. എപ്പോഴും തൊട്ട് മുന്നത്തെ എൻട്രിയിൽ എത്രയാണോ വെൻഡേഴ്സ് ഉള്ളത് അതാണ് ഇവിടെ വെൻഡേഴ്സ് ചെയ്ത. അപ്പൊ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 190,000, പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് വെൻഡേഴ്സിന് കൂടെയാണ് എപ്പോഴും ഡിസ്കൗണ്ട് വരിക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാ, 2,000 ഡിബഞ്ചർ 5 രൂപ വെച്ചിട്ട്, കാരണം 100 രൂപയുടെ 5% ഇവിടെ ഡിസ്കൗണ്ട്. അപ്പൊ 2,000 ഡിബഞ്ചറാണ് ആകെ ഇഷ്യൂ ചെയ്യുന്നത് 5 രൂപ വെച്ചിട്ട്. എങ്ങനെ 5 രൂപ ഇട്ട്, 100 രൂപയുടെ 5%, അപ്പൊ 2,000 × 5 = 10,000, ടോട്ടൽ ടു 10% ഡിബഞ്ചേഴ്സ് 200,000, അതായത് 190,000 10,000 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 200,000 രൂപ. അപ്പോ ഫസ്റ്റ് എൻട്രി സൺട്രി അസറ്റ് അക്കൗണ്ട് ടു വെൻഡർ 190,000 ആണ് ഇവിടെ, 190,000 രൂപയ്ക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, കാരണം ഇവിടെ 190,000 രൂപയുടെ അസറ്റാണ് വാങ്ങുന്നുള്ളത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അതായത് വെൻഡർ അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ്, 190,000, കാരണം എത്രയാണോ വെൻഡർ കൊടുക്കാനുള്ളതാണ് വെൻഡേഴ്സ് നേരെ എഴുതുക. ഇനി ഇവിടെ ഡിസ്കൗണ്ടിലാണ്, അപ്പൊ വെൻഡറിന്റെ കൂടെ ഡിസ്കൗണ്ട് വരിക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണ്, 2,000 ഡിബഞ്ചറിന് മുകളിൽ 1 ഡിബഞ്ചറിന് മുകളിൽ 5 രൂപ, അതായത് 100 രൂപയുടെ 5%, അതായത് 5 രൂപ. അപ്പൊ 2,000 × 5 = 10,000 ടു 10% ഡിബഞ്ചേഴ്സ് ടോട്ടൽ എത്രയാണ്, 2,000 × 100, അതായത് നമുക്ക് എപ്പോഴും അറിയാം ഡിബഞ്ചേഴ്സ് നേരെ എപ്പോഴും എന്താ എഴുതുക, ഫേസ് വാല്യൂ എഴുതുക 2,000 × 100 200,000. ഓക്കെ, ഇതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് എന്തിനു വേണ്ടി ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുള്ളൂ. ഒന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാലൻസ് ആണ്, അതായത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പ്രീമിയം പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് പറഞ്ഞു. ക്യാഷിന് എല്ലാത്ത ആവശ്യങ്ങൾക്ക് പ്രധാനമായും അസറ്റ് വാങ്ങാൻ വേണ്ടി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ പറഞ്ഞു, അതിൽ 3 രീതി, അതായത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ പറഞ്ഞു, പ്രീമിയം പറഞ്ഞു, ഡിസ്കൗണ്ട് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് വന്ന് ചോദിക്കുക, നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ.
ഓക്കെ, താങ്ക് യു.